ഹലോ, വെൽക്കം ടു റെജീസ് ഓൺ ടേസ്റ്റ്. ഇന്ന് ഞാൻ ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. അറബിക് സ്വീറ്റായ ബസ്ബൂസ ഉണ്ടാക്കാൻ വേണ്ടി, ബസ്ബൂസ അല്ലെങ്കിൽ റവ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി, ഒരു ബൗളിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കണം. അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്യുമ്പോൾ 1 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്തി, കുറേശ്ശെ കുറേശ്ശെ ചേർത്തി ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര പൊടിക്കുമ്പോൾ അതിലേക്ക് ഒരു 2-3 ഏലക്കായ കൂടി ചേർത്ത് പൊടിച്ചെടുക്കണം. അതിനു മുമ്പ് നമ്മൾ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ ഓവൻ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇനി അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ റവ, 1 കപ്പ് റവ ചേർക്കണം. അതിനുശേഷം പൊടിച്ച 1 കപ്പ് തേങ്ങയും കൂടി ചേർത്തി, 1 കപ്പ് പാലും, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും, 1 നുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യണം. പൊടിച്ച തേങ്ങ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയാലും മതി, നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ, അതായാലും മതി. അല്ലെങ്കിൽ ഒരു കുറച്ച് തേങ്ങ ചിരകി ഒന്ന് ചൂടാക്കി മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇതെല്ലാം കൂട്ടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് വേണ്ടത് ബട്ടറാണ്. ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ, ഏതെങ്കിലും ഓയിലോ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ്, 1/4 കപ്പ് സൺഫ്ലവർ ഓയില് ചേർക്കുന്നുണ്ട്. ബട്ടറാണെങ്കിലും 1/4 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഒരു ബേക്ക് ചെയ്യുന്ന ട്രൈയിലേക്ക് ഒഴിച്ച്, അതിനു മുമ്പ് ബേക്കിംഗ് ട്രൈയില് 1 തരി റവ ഇങ്ങനെ വിതറി കൊടുക്കുക. അത് അടിയിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മുടെ റവ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഉണക്ക മുന്തിരിയാണ് ഞാൻ ഇവിടെ എടുത്തത്. എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം, നട്ട്സോ അല്ലെങ്കിൽ ചെറീസോ അങ്ങനെ എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അങ്ങനെ മുന്തിരി വെച്ചതിന് ശേഷം 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. കാരണം റവ ആണല്ലോ, അതൊന്ന് നല്ലോണം ഒന്ന് പുതിർന്ന് വരും, അതിന് ശേഷമാണ് നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചാൽ ഓവനിൽ 150 ഡിഗ്രിയിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് ബേക്കാകുമ്പോഴേക്കും നമുക്ക് അതിന് വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. ഇത് ഷുഗർ സിറപ്പിലിട്ട് വെക്കുന്ന ഒരു കേക്കാണ്. അതിന് വേണ്ടി 1/4 കപ്പ് വെള്ളത്തിൽ 1/4 കപ്പ് പഞ്ചസാര ഇട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിലേക്ക് 2 ചെറിയ കഷ്ണം ചെറുനാരങ്ങ കൂടി ഇട്ടിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ. ഇത് നല്ലോണം തിളച്ച് വരണം. എന്നിട്ട് ചൂടോടുകൂടി തന്നെ അതിൻ്റെ മുകളിൽ ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. നല്ല പാർട്ടിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടാണിത്. അങ്ങനെ നമ്മുടെ റവ കേക്ക് ബേക്കായിട്ടുണ്ട്. അത് ചൂടോടുകൂടി തന്നെ ആ ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കാവൂ. നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണിത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കാര്യം ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നുവരുത്. അങ്ങനെ റവ കേക്ക് കട്ട് ചെയ്ത്